പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോയ ഡൊമിനിക് മാർട്ടിൻ കൊരട്ടിയിലെ ഹോട്ടൽ റൂം എടുത്തിരുന്നു. കൊരട്ടിയിലെ മിറാക്കിൾ റെസിഡൻസിയിൽ നിന്ന് അഞ്ജുരാജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജുരാജ്, ഈ എന്തിന് കൊരട്ടിയിലേക്ക് പോയി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട സംശയം. അപ്പോൾ ഇടയ്ക്ക് ഒരു മുറിയെടുത്തു, എന്താണ് വിശദാംശങ്ങൾ, എന്താണ് നമുക്കറിയാൻ കഴിയുന്ന കൂടുതൽ വരുന്നത്? പി ജി, ഞാനിപ്പോൾ നിൽക്കുന്നത് മിറാക്കിൾ റെസിഡൻസിയിലാണ്. ഇവിടെയാണ് മാർട്ടിൻ താമസിച്ചത്. ഇന്നലെ രാവിലെ ഈ സംഭവം നടന്നതിന് ശേഷം 10:45 ഇവിടെ എത്തിയത്. ബാക്കിയുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഇവിടെ വന്നിട്ട് ഏത് റൂമാണ് എടുത്തത്? 410. എന്ത് പറഞ്ഞിട്ടാ ഇവിടെ വന്ന്? എന്ത് റൂം എടുത്ത്? ഡോക്യുമെന്റ്സ് ഏത് പേരിലാണ്? എന്ത് പേരിലാണ് അവൻ ഈ റൂം എടുക്കാൻ നേരത്തെ ആദ്യമാക്കിയ ഡോക്യുമെന്റ്സ്? ഒറിജിനൽ ആണോ? ആധാർ തന്നെയാണ് ചെക്ക് ഇൻ ചെയ്തത് അല്ലെ? എന്നിട്ട് എത്ര സമയം ഇവിടെ തങ്ങി? 10 മിനിറ്റ്. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ? പെട്ടെന്ന് പോകുന്ന എന്താണെന്ന് ചോദിച്ചോ. ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ് പറഞ്ഞത്. ശരി ശരി. എന്നിട്ട് വേഗം തന്നെ താഴെ ഇറങ്ങി വന്നു. അപ്പൊ എത്ര രൂപ ഇവിടെ തന്നു? 1500 രൂപ ഗൂഗിൾ പേ ചെയ്തത് അല്ലെ? അപ്പൊ എന്നിട്ട് ഇറങ്ങാൻ നേരമുള്ള പൈസ റീഫണ്ട് പോയി? അതെ, റീഫണ്ട് എനിക്ക് തരണം. അർജന്റാണ് മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറിയർ എത്തിച്ച് പറഞ്ഞ ശേഷം നമ്മൾ 1000 രൂപ റീഫണ്ട് കൊടുത്തു. ഇതിൽ അയാൾ ഹർബറി ആയിരുന്നു. ആ, ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആക്സിഡന്റ് സംഭവിച്ച ഒരു ഫീൽ ഉണ്ടായിരുന്നു അവന്റെ ഫേസിൽ. ഓ, ശരി 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 ശരി. അതുകൊണ്ടാണ് നമ്മൾ ആക്സിഡന്റ് ആണ് പറഞ്ഞപ്പോ ഓൾറെഡി ക്യാഷ് ഒറ്റക്കാണോ ഇയാൾ ഇവിടെ വന്നത്? ആ സമയത്ത് ഇയാൾ ഫോൺ ചെയ്യോ മറ്റോ ചെയ്തിരുന്നോ? ആ റൂമിൽ വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കൊടുത്തു അല്ലെ? അവിടെ പോയിട്ട് താഴെ വന്നു അല്ലെ? ഇവിടെ അന്വേഷണ സംഘം പോലീസുകാർ വന്നിരുന്നോ? പോലീസൊന്നും വന്നിട്ടില്ല ഇങ്ങോട്ട്. ആ, നമ്മള് സി സി ടി വിയിൽ അതിന്റെ ഇഷ്യൂസ് ഉണ്ടോ? ഇതാണ് ഹോട്ടലിൽ പറയുന്നത്. ഇന്നലെ 10:45 ഇവിടെ എത്തി. നോൺ എ സി ഡീലക്സ് റൂമാണ് എടുത്തത്. റൂം നമ്പർ 410. 10 മിനിറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് ശേഷം പെട്ടെന്ന് താഴേക്ക് വന്ന് ആക്സിഡന്റ് ഉണ്ടായി എന്നാണ് ഇവരോട് പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. അയാളുടെ തന്നെ വിലാസത്തിൽ തന്നെയാണ് ആധാർ കാർഡ് നൽകിയതിന് ശേഷമാണ് വി ഡി മാർട്ടിൻ എന്നുള്ള പേരിലാണ് ആധാർ കാർഡിൽ ഉള്ളത്. ആ ആധാർ കാർഡ് നൽകിയ ശേഷമാണ് ഇവിടെ റൂം എടുത്തത്. അതിനുശേഷം വേഗം താഴേക്ക് ഇറങ്ങി വന്നു. ഈ റൂമിൽ വെച്ച് തന്നെയാണ് ഈ വീഡിയോ എടുത്തത്. എന്താണ് സംഭവിച്ചെന്നുള്ള വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ താഴേക്ക് വന്നത്. താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ എനിക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി, വേഗം മടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ റിസപ്ഷനിസ്റ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പി ജി, ശരി. അഞ്ജുരാജാണ് മിറാക്കിൾ റെസിഡൻസിയിൽ നിന്ന് തത്സമയം ചേർന്ന് ഒരു മിറാക്കിളായി തുടരുകയാണ് അയാളുടെ പല ചെയ്തികളും എന്നുള്ളതാണ്. ഒന്നും തെളിവില്ലാതെ ചെയ്തിട്ടില്ല. സ്വന്തം ആധാർ കാർഡ്, സ്വന്തം ഫോണിൽ നിന്ന് GPay വഴി പേയ്മെൻറ്റ്, പേര് യഥാർത്ഥത്തിൽ തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തൽ, ഇതൊക്കെയാണ് മാർട്ടിൻ ചെയ്തിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് തെളിവുകളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ അദ്ദേഹം കരുതലോടെ എല്ലാം ശേഖരിച്ചു എന്ന് വേണമെങ്കിൽ സരസമായി നമുക്ക് പറയാം.